CMS കോളേജിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ദീപിക പത്രാഫീസിൻ്റെ വാതിലിൽ രാവിലെ ഞങ്ങൾ കോളേജിലേക്ക് പോകുമ്പോഴും വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും അവിടെ ഉണ്ടാവും മുട്ടത്ത് വർക്കി കുടവയറും അര കഷണ്ടിയുമൊക്കെ ആയിട്ട് ആയിരുന്നെങ്കിലും നന്നായി പൗഡറും ഒക്കെ ഇട്ട് വന്ന അദ്ദേഹം നിൽക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരികൾ കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കഥനത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ രേഖാചിത്രമുണ്ട്. രണ്ട് അശ്ലീല വാക്കുകൾ ഇന്ദുപ്പായിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. ഞാൻ ഏതായാലും അശ്ലീലം പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് 1.5 രൂപയുടെ പുസ്തകം തന്നെ ഒന്ന് വാങ്ങി സ്വന്തമാക്കി. ഇന്ദുപ്പായ്ക്ക് ഒരാനയുണ്ടായിരുന്നു. പഠിച്ചതിൻ്റെ പേരിൽ 4 അടി 2 കൈയിലും ഏറ്റുവാങ്ങിയ ഒറ്റ ഒരുത്തൻ ജീവിച്ചിരിക്കുന്നവൻ ഞാൻ മാത്രമാണ്. ഈ അനുഭവ പാഠങ്ങളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ വഴിയോര കാഴ്ചകളുണ്ട്. പരീക്കുട്ടിയും ഗംഗാദത്തനുമായിട്ട് അഭിനയിക്കാം എന്നുള്ള അതിമോഹത്തോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കോട്ടയം പട്ടണത്തിലൂടെ കുറേ നാൾ നടന്നു. ആ ഇടയ്ക്കാണ് പത്രത്തിൽ കണ്ടത് മധു പരീക്കുട്ടിയായിട്ട് അഭിനയിക്കുന്നു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സി ആർ ഓമനക്കുട്ടൻ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ എം എഫ് ഹുസൈന് മാധുരി ദീക്ഷിതനോടുണ്ടായിരുന്ന തരത്തിലുള്ളൊരു വികാരമായിരുന്നു അന്ന് ശങ്കരൻകുട്ടിക്ക് ഷീലയോടുണ്ടായിരുന്നു. പ്രതിഭാധനരായ എഴുത്തുകാരും സവിശേഷ ജീവിതം നയിച്ച കലാകാരന്മാരും കേരളം മറക്കാത്ത രാഷ്ട്രീയ സംഭവങ്ങളുമെല്ലാം ഓർമ്മകളുടെ ഈ അരങ്ങിലേക്ക് എത്തുകയായി. എം എ ജോണിൻ്റെ കൈ വിരലുകളിൽ പിടിച്ച് ഏതാണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഉമ്മൻചാണ്ടി കുട്ടിയെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30.